മോൻ മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ? ഇല്ല, ആദ്യായിട്ടാ. ഞാനങ്ങനെ പൊതുവെ ക്ഷേത്രങ്ങളിലൊന്നും പോവാറില്ല. നല്ല ശക്തിയുള്ള ദേവിയാ. നമ്മൾ എന്താഗ്രഹം പറഞ്ഞ് ദർശനം നടത്തിയ വഴിപാട് നേർന്നാലും അത് അച്ചട്ടാ. ഹായ് ആന. ഞാൻ ആനയെ തൊഴട്ടെ. നോക്കിക്കേ, യാതൊരു മടിയും ഇല്ലാതെ സച്ചി അവരുടെ കൂടെ അമ്പലത്തിലേക്ക് നടക്കുന്നത് അവര് തമ്മിൽ ഇപ്പോഴാ നല്ല ചേർച്ച തോന്നുന്നത്. നിങ്ങൾ ആവശ്യമില്ലാതെ ഓരോന്ന് പറഞ്ഞു പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്നതാ. അതാ നിനക്ക് തോന്നുന്നതാ? അവന്റെ മുഖം കണ്ടാ അറിയാം അവൻ നമ്മളെ ബോധിപ്പിക്കാൻ വേണ്ടി വന്നതാന്ന്. അപ്പൊ നിങ്ങളുടെ മോന്തയോ? അതോ അങ്ങനെ തന്നെയല്ലേ തെളിയാതെ വീർപ്പിച്ചു കിട്ടി. നിനക്കൊക്കെ വെളിയെ വെളുക്കച്ചിരിക്കുന്നവരെ ഇഷ്ടമുള്ളൂ. അവൻ എന്താണെന്ന് എനിക്കറിയാം. അമ്പലത്തിൽ വെച്ചെങ്കിലും നിങ്ങളുടെ ഈ മസിൽ ഇവിടുത്തെ ഒന്ന് കളാം. എന്റെ മഹാമായ, ഇനിയും നിന്റെ തിരുനടയിൽ സച്ചേട്ടന്റെ കൂടെ വന്ന് തൊഴാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് തരണേ. എല്ലാം അറിയുന്ന ദേവി, എന്റെ മനസ്സിലെന്താണെന്ന് പറയാതെ അറിയുന്ന ദേവി, എനിക്കെന്റെ അമ്മോനെയും പിന്നെ അർച്ചനയ്ക്ക് നല്ലൊരു ജീവിതം നീ കൊടുക്കണേ. പെണ്ണും ചെറുക്കനും ഇത് വാങ്ങി പരസ്പരം അണിഞ്ഞോളൂ. മോനെ, ഇത് ഇവിടുത്തെ ഒരു വഴിപാടാ. ഇവിടെ അമ്മയുടെ സാന്നിധ്യത്തിൽ വെച്ച് നിങ്ങൾ പരസ്പരം മാല അണിയിച്ച് അർച്ചനയുടെ നെറ്റിയിൽ കുങ്കുമം ചാർത്തണം. ഈ സിന്ദൂരം പെണ്ണിന്റെ ശ്രീമന്തരേഖയിൽ ചാർത്തിക്കോളൂ. ചാർത്തിക്കൊള്ളൂ. ഭർത്താവിന്റെ നെറ്റിയിലും ചാർത്തിക്കൊള്ളൂ. ഇനി ഭാര്യാപിതാവ് വരന്റെയും വധുവിന്റെയും കൈകൾ തമ്മിൽ ചേർത്ത് വെച്ചോളൂ. Hey!
ദീർഘസുമംഗലീ ഭവ, ദീർഘായുഷ്മാൻ ഭവ, പുത്രപൗത്രാദി സൗഭാഗ്യം ഭവ. ഇനി ദേവിയെ തൊഴുതു പ്രാർത്ഥിച്ചുള്ളൂ. അമ്മയുടെ തിരുമുമ്പിൽ ഒരിക്കൽ കൂടി ഞാൻ ആ കൈകൾ ചേർത്ത് പിടിച്ച് വലം വെച്ചു. ജീവിതത്തിൽ ആ കൈകൾ എന്നെ കൈവിടാതെ കാത്തോണേ ദേവി. വീണ്ടും വീണ്ടും എന്തിനാ ദേവി എന്നെ പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്? മനസ്സിൽ സ്ഥാനമില്ലാത്ത ഇവളെ ഞാൻ എങ്ങനെ എൻ്റെ കൈ പിടിച്ചുകൊണ്ട് നടക്കും? എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ സ്വീകരിച്ചവളെ എന്നിലേക്ക് ചേർത്ത് വയ്ക്കാൻ ഞാൻ എന്ത് വഴിപാട് നടത്തണം? അയ്യോ സോറി, സാരമില്ല.
അനുപേട്ട, സച്ചേട്ടൻ എവിടെ? അങ്കിൾ അവിടുന്ന് ഫോൺ ചെയ്യുക. ആ പെണ്ണിനെ നോക്കിയും കണ്ടു നടന്നൂടെ? ആ പോട്ടെ മീരേ, അതൊരു പാവം കൊച്ച, എന്തോ വിഷമ ഉള്ളിലുണ്ടെന്ന് തോന്നുന്നു. വിഷമുള്ളവരാ അമ്പലത്തിൽ വരുന്നത്? അങ്ങനെയാണെങ്കിൽ ചിലര് സ്ഥിരമായി അമ്പലത്തിൽ തന്നെ കഴിയേണ്ടി വരും. വേണ്ട മീരെ, വെറുതെ ചെറുത് കൊടുത്ത് വലുത് വാങ്ങണ്ട നീ. അങ്ങനെയല്ല മുത്തശ്ശി, ചുണ്ടൊക്കെ കൊടുത്ത് വഴുതനങ്ങി വാങ്ങണ്ട. ഇതേ എനിക്ക് മുത്തശ്ശൻ പറഞ്ഞതാ. മുത്തശ്ശന്റെ വായ ചെറുതാണോ? ആ മുത്തശ്ശനെ കിട്ടിയല്ലോ. ഇല്ലില്ല, ഞാൻ പറഞ്ഞില്ലേ? ആ ആണോ? ആ അത് ഞാൻ സംസാരിച്ചോളാം. ആ ഓക്കെ ഓക്കെ. സച്ചി, അർച്ചനെ വിളിക്കുന്നു, വേഗം വാ. സോറി അനുപേട്ട, കമ്പനിയിൽ നിന്നൊരു അർജന്റ് കോൾ ഉണ്ടായിരുന്നു. അർച്ചന തിരിച്ചു പോയാലോ? സച്ചേട്ടന്റെ ചുണ്ടിലെ പ്രസാദത്തിന്റെ ബാക്കിയിരിക്കുന്നു. സച്ചേട്ടാ, ഈ ക്ഷേത്രത്തിന് ചുറ്റും കാണാൻ നല്ല ഭംഗിയാ, നമുക്കൊന്ന് നടന്ന് കണ്ടാലോ? വാ. ഇതുവരെയും ഞാൻ തൊഴുന്ന ദേവി എന്നെ കൈവിട്ടിട്ടില്ല. കോടീശ്വരിയായ അവന്തിക വീട്ടിൽ കയറി വന്ന് നമ്മുടെ അച്ഛനെ നെല്ലിശ്ശേരിയുടെ മരുമോളായിട്ട് തരുമോന്ന് ചോദിച്ചപ്പോ ഞാൻ സത്യത്തെ അത്ഭുതപ്പെട്ടു പോയി. ഒക്കെ ദേവിയുടെ അനുഗ്രഹമായിരിക്കും. നമ്മുടെ കുടുംബത്തിന് യോജിച്ച മരുമോനും, സംസാരം അളന്നും തൂക്കിയാണെന്ന് മാത്രം. അധികം സംസാരിക്കാത്തവരെ കരുതിയിരിക്കണമെന്നാണ് പറയാറ്. അനുപേടം പിന്നെ ഭയങ്കര വായാടിയാണല്ലോ, എപ്പോഴും നിർത്താതെ സംസാരിക്കുന്ന ആളല്ലേ. അപ്പൊ അനുപേട്ടനെ സൂക്ഷിക്കണമല്ലോ. അനുപേട്ടൻ പറഞ്ഞതിലും കാര്യമില്ലാതില്ല. അധികം സംസാരിക്കാത്ത ആളുകളുടെ ഉള്ളില് എന്തെങ്കിലും കാര്യങ്ങൾ നിരന്തരം നടക്കുന്നുണ്ടാവും. അലസന്റെ മനസ്സ് ചെകുത്താന്റെ പണിപ്പുരം എന്നാണ് പറയുന്നത്, അല്ലേ അച്ഛ? അത് ശരിയാ, പക്ഷേ സച്ചിയുടെ മനസ്സ് നിരന്തരം ചിന്തകളാ. എന്തെല്ലാം കാര്യങ്ങൾ ചിന്തിക്കണം. അധികം സംസാരിക്കുന്നതിലല്ല അനൂപ് കാര്യം ചെയ്യുന്നതില. അത് ശരിയാച്ച, എന്തിനാ അധികം സംസാരിക്കുന്നത്? അതിന്റെ എത്രയോ ഇരട്ടി പ്രവൃത്തിയിലൂടെ കാണിക്കാൻ പറ്റുമെന്ന് അവൻ കാണിച്ചു തരും. എന്റെ അനൂപേ, നീ പറയുന്നത് എന്താണെന്ന് നിനക്കേ മനസ്സിലാവുന്നില്ല, പിന്നെ എങ്ങനെ ഞങ്ങൾക്ക് മനസ്സിലാവും? അനൂപേട്ടൻ പറഞ്ഞത് സച്ചേട്ടന്റെ കമ്പനി കാര്യങ്ങളാ, അല്ലേ അനൂപേട്ട? രണ്ടുപേരുടെ സ്വഭാവത്തിലും എന്തോ പന്തികേടുണ്ട്. അവൻ അവളുടെ താളത്തിന് തുള്ളുന്നതിന് എന്തോ ലക്ഷ്യമുണ്ട്, അതെന്താണെന്ന് അറിയണം. സച്ചേട്ടനെ ബോറടിക്കുന്നുണ്ടോ? ഇല്ല, ഞാൻ ഈ യാത്ര നല്ലപോലെ എൻജോയ് ചെയ്യുന്നുണ്ട്. അതിലേറെ എനിക്ക് സന്തോഷമായത് തന്റെ സന്തോഷം കാണുമ്പോഴാ. ഈ അമ്പലവും ഇതിന്റെ പരിസരവും എനിക്ക് കുഞ്ഞുനാൾ മുതലേ ഇഷ്ടാ. അതിലേറെ എന്നെ സന്തോഷിപ്പിക്കുന്നത് സച്ചേട്ടനൊപ്പം വന്നതില്ല. ഞാനിവിടേക്ക് വന്നതിന് വേറൊരു ലക്ഷ്യം കൂടിയുണ്ട്. അതെന്താ ഞാൻ അറിയാത്ത ലക്ഷ്യം? തന്റെ ബർത്ത്ഡേക്ക് ഒരു സമ്മാനം എനിക്ക് തരാൻ കഴിഞ്ഞില്ല, പക്ഷെ എന്നിട്ടും താൻ എന്നെ നാണക്കേടിന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തനിക്ക് എന്ത് ഗിഫ്റ്റ് വേണമെങ്കിലും ചോദിക്കാം, ഒന്നും വേണ്ടെന്ന് മാത്രം പറയരുത്. സത്യം സത്യം. ഹലോ, ഞാനിപ്പോ ക്ഷേത്രത്തിലാ. ആ എത്താൻ കുറച്ച് ലേറ്റാവും, ഞാൻ വിളിച്ചോളാം. സമ്മാനമായിട്ട് ഇപ്പൊ ഞാൻ എന്താ ചോദിക്കാം? സച്ചേട്ടനെ തന്നെ എനിക്ക് തരുമോ എന്ന് ചോദിച്ചാലോ? എന്റെ ജീവനേക്കാൾ വിലയുള്ളതല്ലേ?
ഓക്കെ. ഇതുവരെ തീരുമാനമായില്ലേ എന്ത് ചോദിക്കണമെന്ന്? ചോദിക്കട്ടെ. ചോദിക്കേ. എന്തും ചോദിക്കാലോ. അത് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ കണ്ണടച്ച് ചോദിക്കാം. കണ്ണു തുറക്കുമ്പോ ആ സമ്മാനം കിട്ടിയാലോ. ശരി, അങ്ങനെ ആയിക്കോട്ടെ. ശരി, ഞാൻ കണ്ണടച്ചു. പക്ഷേ അതെങ്ങനെ ചോദിക്കണമെന്നും എന്ത് പറഞ്ഞു തുടങ്ങണമെന്നും ഒരു പേടി. ഒരു മിനിറ്റ്. എന്റെ സമ്മാനം അവിവേകമാണെങ്കിൽ ക്ഷമിക്കണം. എനിക്കിതല്ലാതെ ഈ ക്ഷേത്രമുറ്റത്ത് നിന്ന് സച്ചേട്ടനോടൊന്നും ചോദിക്കാൻ കഴിയില്ല. എന്നും എൻ്റെ കൂടെ സച്ചേട്ടനുണ്ടായാൽ മതി. അങ്ങനെ ഒരു വാക്ക് എനിക്ക് സമ്മാനമായിട്ട് തരാൻ കഴിയുമോ? സച്ചേട്ടാ, സച്ചേട്ടാ, എവിടെ പോയി? അമ്മോ, കൂട്ടുകാരനെന്താ ഇവിടെ? ഞാനിവിടെ. കൂട്ടുകാരനെ ഒറ്റയ്ക്കാണോ വന്നത്? അല്ല, എന്റെ കൂടെ എല്ലാരും ഉണ്ട്. ആ, എന്നിട്ട് അവിടെ ഭാര്യ? ഞാനൊന്ന് കാണട്ടെ. അവൾ അവിടെ ഉണ്ട്. ഹലോ, ഇത് എവിടെയാ രണ്ടാളും? നേരം എത്രയാ ഞങ്ങൾ ഇവിടെ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട്. ബാക്കിയുള്ള റൊമാൻസ് ഒക്കെ വീട്ടിലെത്തിയിട്ടാവാം. കാത്തിരുന്ന് ബോറടിച്ചു. ഞങ്ങളിപ്പോ വരാം. ആ ശരി ശരി, ഞങ്ങളിവിടെ ആൾത്തിരക്കടുത്തുണ്ടേ. ഓരോ ദിവസവും ഓരോ നിമിഷവും ഞാൻ ജീവിക്കുന്നത് നിന്റെ ഓർമ്മകളുമായ ദൈവീത്, ഇനി ഈ വക കാര്യങ്ങൾ കൂട്ടുകാരൻ എന്നോട് പറയരുത്. നിന്നെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാ ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. മറ്റൊരു പെണ്ണിന്റെ കഴുത്തിൽ താലി അണിയിച്ചപ്പോഴും ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുക. കൂട്ടുകാരന് വേണ്ടി ആ പാവം പെണ്ണ് കാത്തിരിക്കാന്നുള്ള കാര്യം മറക്കരുത്. കഴുത്തിൽ താലി കെട്ടിയ ഒരു പെണ്ണിനെ സംബന്ധിച്ച് അയാളാണ് എല്ലാം. അവളെ മനസ്സിലാക്കണം. താലിച്ചരടല്ല പ്രധാനം, മനസ്സാണ്. ആ മനസ്സ് നിന്റെ കൂടെയാ. നീയല്ലാതെ വേറൊരു പെണ്ണിന്റെ മനസ്സിലില്ല. ആദി, അവര് വരാന്ന് പറഞ്ഞിട്ട് ഒരുപാട് നേരമായല്ലോ. ആ, ഒന്നുകൂടെ വിളിച്ചു നോക്കൂ മോളെ. ഞാൻ വിളിച്ചു നോക്കട്ടെ. വേണ്ട, ഞാൻ പോയി നോക്കാം. എടി, അടങ്ങിയിരിക്കടി. അച്ഛൻ എന്റെ മേത്തല്ലല്ലോ.